സെബാട്ടി നമ്മളെ മുത്ത്. അതല്ല, സെബാട്ടി എന്ന് പറയുന്ന വ്യക്തിത്വത്തോട് എങ്ങനെ മുത്താന്ന് അത് പറയുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ വാസ്തവാണോ? അദ്ദേഹം പറയുന്ന വാസ്തവായിട്ടല്ല, അദ്ദേഹത്തിന്റെ പടപളപള എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു പറഞ്ഞിട്ട് ഇങ്ങനെ വായിട്ട് അതിന്റെ ഹദീസ് താങ്കൾക്ക് കണകുണയായിട്ട് തോന്നാൻ കാരണം തന്നെ സുഹൃത്തെ. അതല്ല, അദ്ദേഹത്തിന്റെ സംസാരം, അത് ഹദീസ് മാത്രല്ല, അദ്ദേഹം എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് കണവണെന്നുള്ള സംസാര രീതി അതിന്റെ ഫാനാണ് ഞാൻ. അപ്പം കണവണെന്നുള്ള സംസാര രീതി ഉള്ളവരൊക്കെ മുത്തതാണോ നിങ്ങൾ വിളിക്കാറ്? അതല്ല, സെബാട്ടി മാത്രം. അല്ല, മുത്തം നിങ്ങൾ സെബാട്ടി മാത്രമല്ല മുത്തന്ന് വിളിക്കുന്നത്, നിങ്ങൾ വേറൊരു പിള്ളിയെ മുത്തന്ന് വിളിക്കും. വന്നു അടി മേടിച്ചു എല്ലാം പെട്ടെന്ന്. വേറെ വേറെ ഒരുത്തനും മുത്തുണ്ട്, നാട്ടുകാരുടെ അപ്പന്റെ ലിംഗം പോയി കടിക്കാൻ പറഞ്ഞ ഒരു മുത്തുണ്ട് നമുക്ക്. നമ്മുടെ വിഷയതല്ല, നമ്മുടെ വിഷയത്തിൽ മാത്രം വിഷയത്തിൽ സംസാരിക്കാം. ഇന്ന് ക്യാപ്റ്റനെ നമ്മുടെ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുമോ? അതെ, ഇല്ലെന്ത് പറയാനേ, ഇത് മറിയം ആരാണ് എനിക്കറിയില്ല. ആ മറിയം, മറിയെന്ന് പറയുന്നത് സൈഫു. ഒരു കാര്യം ഇതിനകത്ത് ടോപ്പിക്കിനകത്ത് നിന്ന് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്ക, അല്ലാതെ വെറുതെ സമയം കളയല്ലേ. ഞാൻ മറിയത്തിനെ കുറിച്ച് പറയാം. ഖുർആനിൽ പറയുന്ന മറിയം എന്ന് പറയുന്ന ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ഒരു ഉന്നത കുലത്തിൽപ്പെട്ട ഒരു സ്ത്രീ. എവിടെ ഈ പുസ്തകത്തിന്റെ പേര് എന്ന് പറഞ്ഞേ? ആ ഒരു റെഫറൻസ് ഒന്ന് പറഞ്ഞേ ക്യാപ്റ്റനെ. അല്ല, ഈ ഖുർആനിൽ ആകെ ഒരു സ്ത്രീയുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറിയം എന്ന് പറയും. ഖുർആനിൽ എട്ടുകാലിയും ആനയുടെയും കാര്യം പറയുന്നുണ്ട്, ഖുർആനിൽ പശുവിന്റെ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് ഒരു കാര്യമൊന്നുമില്ല. അങ്ങനെ കുറെ കാര്യങ്ങള് കണ്ടുകടച്ചാണ് ഈ എല്ലാ വൃത്തികേടിന്റെയും കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഈ കാര്യം പറ, എവിടാണ് ഈ ഉന്നത കുലത്തിലുള്ള ഒരു സ്ത്രീ ആയിരുന്നു മിറിയം ബീവി എന്ന് എവിടാ പറയുന്നേ? ആ റെഫറൻസ് ഒന്ന് പറഞ്ഞേ. റഫറൻസ് അല്ല, അത് ആ സ്ത്രീയെ ഇസ്ലാം മതം ഈ ഖുർആൻ ആ സ്ത്രീയെ ബഹുമാനിച്ചു. ആ സ്ത്രീയുടെ പേര് എവിടെ ബഹുമാനിച്ചു? ഇല്ല, ഇപ്പൊ ഒട്ടും ബഹുമാനിച്ചില്ല. എടാ, ഒരാൾ ഒരു സ്ത്രീയുടെ യോനിയിലോട്ട് ഫർജഹയിലോട്ട് ഊതിയ ഒരു ദൈവം എങ്ങനെ എന്ത് ബഹുമാനം കൊടുത്തത്? ഇവരുടെ ബഹുമാനം അതൊക്കെയായിരിക്കും, സ്ത്രീകളുടെ ഫർജയിലോട്ട് ഊതുക എന്നിട്ട് ബഹുമാനം കൊടുക്കുന്നു എന്ന് പറയാ. ഇതാണോ ഇവിടെ നിങ്ങളുടെ ഫർജ ബഹുമാനം? ഏ ക്യാപ്റ്റനെ, സൂറ 66:12 ഒരു സ്ത്രീയോട് ചോദിക്കാതെ അവളുടെ ഫർജയിലോട്ട് ഊതുന്നതാണോ ബഹുമാനം? ആണോ ക്യാപ്റ്റനെ? എന്റെ സഹോദരൻ, നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക്, നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ ഫർജയിലോട്ട് ആരെങ്കിലും എന്തെങ്കിലും പരിപാടി കഴിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ബഹുമാനമായിട്ട് എടുക്കുവോ ക്യാപ്റ്റനെ? ക്യാപ്റ്റനെ ഈ പറയുന്നേ നസറിനെ ക്യാപ്റ്റനെ ഇപ്പൊ ചോദിച്ചോട്ടെ, ഇതൊക്കെ എന്തോന്ന് കറക്റ്റാ? ഞങ്ങൾ ഇതൊക്കെ എന്തോന്ന് വൃത്തികേടാ എഴുതി വെച്ചിരിക്കുന്ന ഖുർആന്റെ അകത്ത്. ഇപ്പൊ ക്യാപ്റ്റൻ ചോദിച്ച അതേ ചോദ്യം വർഷങ്ങളായിട്ട് ഞങ്ങൾ ചോദിച്ചോണ്ടിരിക്കുക, ഇതൊക്കെ എന്തോന്ന് വൃത്തികേട്. ഇന്നത്തെ ആളുകളൊക്കെ ഇതൊക്കെ. ഇപ്പൊ എന്തായാലും ക്യാപ്റ്റൻ ആ ബോധം ഉണ്ടായത് വളരെ നന്നായി. ക്യാപ്റ്റന്റെ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം, ഇതൊക്കെ മൊത്തത്തിലല്ല, ഈ മതങ്ങള് തലക്ക് പിടിച്ചിട്ടുള്ള ഓരോ ഈ കുറെ കാലം. ഇപ്പൊ എല്ലാ മതവും വൃത്തികേടായി. സൈഫു, ഈ ഉടായ്പ കാണിക്കല്ലേ. സൈഫു, ഈ ഉടായ്പ കാണിക്കല്ലേ. ഒന്നുകിൽ നട്ടല്ലോടെ ഞാൻ ഒരു ഇസ്ലാമിക വിശ്വാസിയാണെന്ന് പറയാൻ പഠിക്ക്, മനസ്സിലായോ? ഒന്നുകിൽ നട്ടല്ലോടെ ഞാൻ ഒരു ഇസ്ലാമിക വിശ്വാസിയാണെന്ന് പറയാനുള്ള ധൈര്യം കാണിക്ക്. അല്ല, ഈ മതങ്ങളെല്ലാം ഒരുപോലെയാണ്, എല്ലാം ഒരുപോലെ ഒന്നും അല്ല. മതം തലക്കി പിടിച്ച് കടന്നിട്ടല്ലേ മുഹമ്മദ് ഈ മതം പോലും ഉണ്ടാക്കിയത്, അല്ലേ? അല്ല ക്യാപ്റ്റനെ, മതം തലക്കി പിടിച്ച് കടന്നിട്ടല്ലേ ബഹുദൈവ വിശ്വാസികളുടെ തല പോയത്.
അറബിയിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികളോട് പോയി, മുസ്ലിങ്ങളും യഹൂദന്മാരോട് പോയി, മതം തലക്കി പിടിച്ചതാ ഇതൊക്കെ. മതം തലക്കി പിടിച്ചു കേൾപ്പിക്കാതെ എന്റെ ക്യാപ്റ്റൻ ഈ വിഷയത്തിൽ നിൽക്കി, മെറിയത്തിന്റെ അതൊക്കെ വിടാം, അതൊക്കെ വിടും. കസേരവാസു ഒക്കെ വിടും, നമുക്ക് ഇന്ന് മെറിയം മാത്രം മതി. മതങ്ങളിലൊക്കെ ഉള്ള ഓരോ പഴയകാല ചരിത്രങ്ങളൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ പറഞ്ഞ ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട്. ഈ സൈഫു, സൈഫു അപ്പൊ ഇസ്ലാം മതം വിട്ടോ? സൈഫു ഇസ്ലാം മതം വിട്ടോ? താങ്കൾ മുർത്തതായോന്ന് പറയാം. പക്ഷെ ഞാൻ ഇതിന് ജെ സി വി ബ്രദറെ അതൊന്ന് എടുക്ക, ജെ സി വി ബ്രദറെ ഈ സൈഫുന്റെ ഈ വിഷയം ഒന്ന് എടുത്ത്. ആ സൈഫു എന്താ പറ്റിയെന്നറിയോ? സെബാസ്റ്റിൻ റോയ ആരാധ്യൻ എന്ന് പറഞ്ഞ ആ മൊമെന്റ് നിങ്ങൾ മുർത്തതായി. ഇനി ഒരു വൈസ് പ്രസിഡന്റ് സെയ്ഫ് അടിവാരം ഇല്ല പറയട്ടെ. സെയ്ഫ് സെബാട്ടിക്ക് വേണ്ടി ഞാൻ എന്റെ നാട്ടിൽ വേണ്ടിട്ട് ഒരു ഫാൻസൊന്നും പറയട്ടെ. അതായത് ഇവരുടെ സത്വശാസ്ത്രം അനുസരിച്ച് വേറെ ഒരാളെ ആരാധ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടി സെയ്ഫ് നിങ്ങൾ മുർത്തതായി. മനസ്സിലായോ? നിങ്ങൾ മുർത്തതായി, നിങ്ങൾ പുറത്തുപോയി. ഇത് മാത്രം നിങ്ങൾക്ക് എന്ത് എന്തൊക്കെ ഇനി പോയി ജിംനാസ്റ്റിക്സ് കാണിച്ചാലും ഇത് മാത്രം പുറത്തു തരില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു വഴിയില്ല. ഓൾറെഡി നിങ്ങൾ എമ്മു വായിക്കോ, എന്നിട്ട് എമ്മു ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ സ്ക്രിപ്ചർ വായിക്കേ, എന്നിട്ട് ഞങ്ങളോട് ഒന്ന് ഡൗട്ട് ചോദിക്കും, ഞങ്ങൾ ആൻസർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ക്യാപ്റ്റൻ എന്നാ നടത്തില്ല, നമ്മുടെ റൂമുകളിൽ വരുന്ന പലരും ഈ ഒരിക്കൽ കാർത്തശ്ശന്മാർ ഹിന്ദുവായി പ്രത്യക്ഷപ്പെട്ടു, പക്ഷെ ഐ വി ടി വന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഫ്രീ തിങ്കർ ആയി. അങ്ങനെ 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 പല സംഭവങ്ങളുണ്ട്. ഉസ്താദന്മാരൊക്കെ വന്നിട്ട് തള്ളുന്ന സംഭവമുണ്ട് നമ്മുടെ ഈ ഏതായാലോ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞ അല്ല ഇപ്പം പറഞ്ഞ ഈ ഷഹാദത്ത് കലിമയുടെ അല്ല അവൻ അതിന്റെ ഷഹാദത്ത് കലിമയുടെ അർത്ഥം ഒന്ന് പറഞ്ഞു ക്യാപ്റ്റനെ. അതെ, ദൈവം അല്ലാതെ ഒരു ഒരു ആരാധ്യ ഒരു ഒന്നുകൂടെ പറഞ്ഞ ആ ഓരോ വാക്ക് വാക്കായിട്ടൊന്ന് പോയിക്കേ. അതെ അതെ, അശ്വതു ഞാൻ സാക്ഷ്യം വഹിക്കും. അശ്വതു, അശ്വതു എന്ന് പറഞ്ഞാ എന്തുവാ? ആ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സാക്ഷി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? അത് ഈ അങ്ങനെ പറയുന്നില്ല, ഞാൻ സാക്ഷി. ആ ഓക്കെ, സാക്ഷി. അതെ 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 അതെ, സാക്ഷി എന്ന് പറഞ്ഞ ആരാ? സാക്ഷി എന്ന് പറഞ്ഞ ആരാ? ഐ ബിലീവ് ഇറ്റ് ഈസ് ട്രൂ. അല്ല, സാക്ഷി എന്ന് പറഞ്ഞാൽ ആരാണ് ക്യാപ്റ്റനെ? സാക്ഷി ആയി നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ബ്രദറെ. അല്ല, അശ്വതു എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കുന്നു. എന്താണ് സാക്ഷി എന്ന് പറഞ്ഞാൽ? എന്തുവാ വിറ്റ്നസ്? അതെ, സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കണ്ട എന്തോ കണ്ടാളാ. അതെ, കണ്ടാള്. നീ കണ്ടിട്ടുണ്ടോ ഈ മുഹമ്മദിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ ഇല്ല, അപ്പൊ അശ്വതു മുറിച്ച് കളയാമല്ലോ ഷഹാദത്തിന്. സാക്ഷി, സാക്ഷി എന്ന് പറഞ്ഞാൽ കണ്ട ഒരാൾ. എന്തായാലും ഒരു മുസ്ലിം പോലും മുഹമ്മദിനെ പ്രവാചകനായി കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ അശ്വതു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോ നിങ്ങളുടെ നിങ്ങളുടെ തുടക്കം തന്നെ കള്ളത്തിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, പൊളിഞ്ഞു, പാളീസായി, അത് കൊട്ടയിൽ ഇറങ്ങിയാമല്ലോ. ഓർണോർണോ. ഇനിയും അടുത്ത മുന്നിലോട്ട് പോകും, ഇനിയും മുന്നിലോട്ട് പോകും. ആ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, എന്നിട്ട് എന്താണ് സാക്ഷ്യം വഹിക്കുന്നേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ എന്ന് പറഞ്ഞാൽ എന്തുവാ? ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ എന്തുവാ? അല്ലാഹു അല്ലാതെ ലാ ഇലാഹ. അല്ല അല്ല, ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് പറ? ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ദേർ ഈസ് നോ ഗോഡ്. ദേർ ഈസ് നോ ഗോഡ്. ഓക്കെ, അപ്പം ഇലാഹ എന്ന് പറഞ്ഞാൽ ഗോഡ് എന്നാണോ? യാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഗോഡ്, ലോർഡ്. അല്ല, ഇലാഹ് എന്ന് പറഞ്ഞാൽ ഗോഡ് എന്നാണോ അർത്ഥം? യാ ഗോഡ്, ലോർഡ്, ലോർഡ്. ഓക്കെ, ദേർ ഈസ് നോ ഗോഡ്, ലാ ഇലാഹ. ഇൽ അല്ലാ എന്ന് പറഞ്ഞാൽ എന്തുവാ? അല്ല അല്ല, അല്ല അല്ല.
ഇതൊന്നൊന്നും പറഞ്ഞ ദേർ ഈസ് നോ ഗോഡ്, ദേർ ഈസ് നോ ഗോഡ്, ദേർ ഈസ് നോ അല്ലാ എന്നോ. എന്ത് വിവരക്കേടാണ് ഈ പറയുന്നേ? ദൈവമില്ല, അല്ലാഹുവും ഇല്ല, ദൈവമില്ല, ദൈവമില്ല, ദൈവമില്ല. രണ്ട് നെഗറ്റീവ് നെഗറ്റീവ് സെന്റൻസ് വരുമ്പോ അത് നിങ്ങളുടെ തുടങ്ങുന്നത് തന്നെ നെഗറ്റീവിൽ നിന്നാണ്. ദൈവമില്ല, ദൈവ നിഷേധികളാണ് നിങ്ങള്. നിങ്ങള് നിരീശ്വരവാദികളെക്കാട്ടിലും കഷ്ടം, അതറിയാവോ നിങ്ങക്ക്? ദൈവമില്ല, അല്ലാഹു, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല. അപ്പൊ അല്ലാഹു എന്ന് പറഞ്ഞാൽ, അല്ലാഹു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൈവത്തിന്റെ പേരാണോ? അതെ, പേരായിരിക്കാം. ഓക്കെ, ഈ ദൈവത്തിന്റെ പേര് ഇതിന് മുൻപേ, മുഹമ്മദ് പരിചയപ്പെടുത്തുന്നതിന് മുൻപേ ആരാണ് ആരാധിച്ചുകൊണ്ട് നടന്നത്? ആരും ആരാധിച്ചില്ലല്ലോ അല്ലാഹ് എന്നുള്ള സ്പെസിഫൈഡ്. അപ്പൊ പിന്നെ ഈ ഖുറൈശികൾ, ഖുറൈശികൾ 360 ദേവി ദേവത സങ്കല്പത്തിൽ ഈ അല്ലാഹു എന്ന ദേവനെ ആരാധിച്ച് നടന്ന കഥകൾ നിങ്ങളുടെ ഖുർആനിൽ എഴുതിയിട്ടുണ്ടല്ലോ. അതെ, അന്ന് ഈ ഖുറൈശികളുടെ ആ കാലഘട്ടത്തിൽ ഏറ്റവും ടോപ്പ് ദൈവം അല്ലാഹു ആയിരുന്നു. അല്ലല്ലോ, ഖുറൈശികളുടെ ഏറ്റവും ടോപ്പ് ദൈവം, അതൊന്ന് തെളിയിച്ചേ. അത് തെളിയിക്കാനൊന്നുമില്ല, അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അത് തെളിയിക്കാ. അതെങ്ങനാ പറയുന്നത്? നിങ്ങൾ എന്തെങ്കിലും ഒരു വീരവാദം പറഞ്ഞു, ഖുറൈശികളുടെ ടോപ്പ് ദൈവം അല്ലാഹു ആയിരുന്നു എന്ന് വീരവാദം പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങളുടെ മണ്ടയ്ക്കാ. അതെ അതെ, അതാണ് അല്ലാഹു എന്നുള്ള ഏറ്റവും നല്ല ദൈവം, ഏറ്റവും വലിയ ദൈവമായിട്ട് അല്ലാഹു തന്നെയായിരുന്നു. അല്ല ബ്രദറെ, ഏറ്റവും നല്ല ദൈവം എങ്ങനെയാണ് ആകുന്നത്? ഏറ്റവും നല്ല ദൈവം കരഞ്ഞുകൊണ്ട് ഇത് പറയോ എന്റെ ബ്രദറെ? ഏറ്റവും നല്ല ദൈവം ലാത്തെയും ഉസയും പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വേറെ മൂന്നാമതായി മനാത്തെയും നിങ്ങൾക്ക് സന്താനമായി ആണും അല്ലാഹുവിന് പെണ്ണുമാണെന്നാണോ ഇത് ശരിയായിട്ടുള്ള ഓഹരി വെക്കലല്ല എന്ന് അല്ലാഹു പറയുമ്പോൾ ഇതെങ്ങനെ ടോപ്പ് ടോപ്പ് ദൈവം എങ്ങനെ ആകുന്നേ? അതൊന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞതിന്റെ തെളിവ് വെച്ചാ നമ്മള് വേറെ ഒന്നും ചോദിക്കണ്ട, തെളിവ് വെച്ചാ. നസറിനെ ഇനി കുറച്ചിടത്തേക്ക് നമുക്ക് കൊണ്ടുപോയിരിക്കും, അതായത് തെളിവ് വെക്കട്ടെ. എനിക്ക് തെളിവൊന്നും വേണ്ട, എനിക്ക് ഈറ്റ കാര്യത്തിനൊന്നും തെളിവെക്കണ്ട. അള്ളാഹു ടോപ്പാണ്. അയ്യോ, ഞങ്ങൾക്കാ വേണ്ട. ഒരു മുസ്ലിമിന് ഒരു മുസ്ലിം നിങ്ങൾക്ക് തെളിവ് വേണ്ടായിരിക്കും, കാരണം നിങ്ങൾക്ക് മദ്രസക്കാർക്ക് തെളിവ് വേണ്ട, പക്ഷെ ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളോട്, നിങ്ങൾ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളോടാണ്, ക്രിസ്ത്യാനികൾക്ക് തെളിവ് വേണം. തെളിവ് നിങ്ങൾ കൂട്ട ആദ്യം പത്ത് കൽപ്പന അംഗീകരിക്കാം. പത്ത് കൽപ്പന ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ സുഹൃത്തെ? ഞങ്ങൾ അംഗീകരിക്കുന്നിട്ടില്ല. പോയി മുട്ട മുറി. എന്താ പറഞ്ഞ? മുട്ട മുറി, മുട്ട 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 മുറുക്കി. ഞങ്ങള് ചോദിച്ചതിന്റെ ഉത്തരം കിട്ടും, അല്ലാഹു പറഞ്ഞ ഉത്തരം കിട്ടും. അങ്ങനെയാണോ നിങ്ങൾ ഉത്തരം കിട്ടിക്കൊണ്ടിരുന്നത്? മുട്ട ഒഴുകി മുട്ടയെ കുളത്തരം ചെയ്താണ് അല്ലാഹുവിന്റെ ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറ. സുഹൃത്തെ, നമ്മളെ മുന്നുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, വലിയ വലിയ മഹാന്മാരെ ഒക്കെ ചെയ്ത്. എന്തു ആയിക്കോട്ടെ ക്യാപ്റ്റൻ, നിങ്ങൾക്ക് ചോദിച്ചതിന് ഉത്തരം പറയാൻ പറ്റും. അല്ല, നമ്മൾ ആ വാദം അങ്ങനെ വെക്കുന്നത് ഈ ചോദിച്ചതിന് കഴമ്പില്ലാത്തപ്പം. ഇപ്പൊ തന്നെ ക്യാപ്റ്റൻ ഒരു മിനിറ്റ്, എനിക്ക് രാത്രി ഒന്ന് വെച്ചാൽ വയ്യ എന്നാ കേട്ടെ. അതുകൊണ്ട് ഞാൻ ശാന്തമായിട്ട് പറയുന്നത്, ഇപ്പം ക്യാപ്റ്റൻ പറഞ്ഞു ഈ ബഹുദൈവ വിശ്വാസം അല്ലെങ്കിൽ ഖുറൈശികളുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിനായിരുന്നു സുപ്രീം എന്ന് പറഞ്ഞാൽ എന്റെ തെളിവ് വന്നു വെച്ചു. എവിടെ നിന്നാ താങ്കൾക്ക് അറിവ്, എവിടെ നിന്നാ കിട്ടിയെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അല്ല, അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല, ഞാൻ കേട്ടറിവാന്ന് പറഞ്ഞാണെങ്കിൽ അത്രയും പറഞ്ഞാലും മതി. അതെ, അത് സുപ്രീം ആയതുകൊണ്ട് അതൊന്നും നിലനിന്നു. അത് അത്രയും താങ്കൾക്ക് എവിടെ എവിടെന്നാ ഈ അറിവ് കിട്ടിയേ? അതല്ല, അതെ, സുപ്രീം ആയതുകൊണ്ട് ഇന്നും നിലനിന്നു, ഏറ്റവും ടോപ്പാണ് നിലനിൽക്കുക. അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള ഏറ്റവും ടോപ്പ് ആണല്ലോ പിന്നീട് പിന്നീട് നിലനിൽക്കുക. ഇത് ഇത് എവിടുന്ന താങ്കൾക്ക് ഈ അറിവ് കിട്ടിയെന്ന എന്റെ ചോദ്യം. അല്ല, ലാത്തേയും മനാത്തേയും ഉസയാണ് ടോപ്പ് എങ്കിൽ അവര് ഈ കാലഘട്ടത്തിൽ ദൈവങ്ങളായിട്ട് ടോപ്പാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അള്ളാഹു ഈ പറയുന്ന ബഹുദൈവ വിശ്വാസികൾ അല്ലെങ്കിൽ ഖുറൈശികളുടെ വിശ്വാസത്തിൽ അള്ളാഹു ആയിരുന്നു ടോപ്പ് എന്ന് താങ്കൾ പറഞ്ഞു. മുഹമ്മദിന് മുമ്പ് ഏറ്റവും ടോപ്പ് ദൈവം മുഹമ്മദ് മുഹമ്മദിന് മുമ്പ് തന്നെ ഖുറൈശികളുടെ ഇടയിൽ അള്ളാഹു ആയിരുന്നു ടോപ്പ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എന്റെ ചോദ്യം ചോദിച്ചാൽ അത് എവിടെന്നാ താങ്കൾക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ ആ അറിവ് താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി? അത് അതിന് വേറൊരു തെളിവുണ്ട്. തെളിവ് ഈ മൊത്തത്തിലുള്ള ദൈവങ്ങളൊക്കെ കിടന്നുറങ്ങണ കഅബയിലായിരുന്നു. അപ്പൊ കഅബയുടെ ഏറ്റവും വലിയ നാഥന് ദൈവം അള്ളാഹു ആയിരുന്നു. അപ്പൊ കഅബ അതിന്റെ തെളിവ് തോന്നി, അതിന്റെ തെളിവ് തോന്നി എനിക്ക്. എനിക്ക് അറിയുന്ന ഞാൻ എന്താ തെളിവ് വരുന്നത്? ഇന്ന പുസ്തകത്തിൽ ഇന്നതിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്കറിയില്ല, അത് ഞാൻ അങ്ങനെ പുസ്തകങ്ങൾ വായിച്ചു. താങ്കൾക്ക് ഈ അറിവ് എവിടെ നിന്ന് കിട്ടിയേ? കാബയിലെ ഏറ്റവും ഉന്നതമായ ദൈവം അല്ലാഹു എന്ന് താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടിയേ? അത് ക്ലബ് ഹൗസുകളിലുള്ള ചർച്ചകളിലൊക്കെ കേട്ടിട്ട് മനസ്സിലായ കാര്യം. ആര് പറഞ്ഞു തന്നു? അത് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കഅബയുടെ നാഥൻ അല്ലാഹു ആയിരുന്നു,
അവരോട് തെളിവ് ചോദിച്ചില്ലേ, അവരോട് തെളിവ് ചോദിച്ചില്ലേ എന്റെ സഹോദര, ഈ പ്രീ ഇസ്ലാമിക് ടൈമിൽ ഈ മുഹമ്മദ് ഈ അള്ളാഹുവിനെ എടുത്തിട്ട് ഏകദൈവമാക്കുന്നതിന് മുൻപേ ഈ കാബയുടെ നാഥൻ അല്ലെങ്കിൽ കാബയുടെ ടോപ്പ് ദൈവം അള്ളാഹു ആയിരുന്നു എന്നുണ്ട് തെളിവ് എല്ലാം ചോദിച്ചായിരുന്നു. അത് പണ്ട് ഒരു വേറൊരു ചരിത്രം ഉണ്ട്, ഒരു മറ്റേ പുസ്തകത്തിന്റെ പേര് പറയൂ ബ്രദറെ. പുസ്തകത്തിന്റെ ഇത് പേരിക്ക് പറയാൻ അറിയില്ല, ഒരു ചരിത്രമാണ്. അപ്പം ബ്രദറെ എന്തെങ്കിലും അറിയോ താങ്കൾ ഇസ്ലാമായിട്ട് പ്രത്യേകിച്ച് ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ബ്രദറെ ഞാൻ പിടിച്ചോട്ടെ, ഈ വിഷയം ഞാൻ പിടിച്ചോട്ടെ പ്ലീസ്. ഞാൻ ബാക്കി എല്ലാ വിഷയം നിങ്ങൾക്ക് തന്നേക്കാം. ഈ വിഷയം ഞാൻ ഒന്ന് പിടിക്കുകയാണ്. ക്യാപ്റ്റനെ, ഇപ്പൊ താങ്കൾക്ക് ഈ അറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ, ഏത് ചരിത്രമാന്ന് പറഞ്ഞ? അതെ, ഇത് കാബയുടെ നാഥനായിട്ട് അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം, അത് ഇങ്ങനെ കുറേശികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇല്ലാന്നൊന്നും നിങ്ങൾക്ക്, അതാണ് അതിന്റെ പരമസത്യം, അത് യാഥാർത്ഥ്യമാണ്. ഇല്ലാന്നും നിങ്ങൾ വന്നെ പറയാം. അതെ, ഇവിടുന്ന് താങ്കൾക്ക് അറിവ് കിട്ടി അള്ളാഹു ആയിരുന്നു കുറേശികളുടെ ഈ കാബയുടെ നാഥനെന്ന് താങ്കൾക്ക് എവിടുന്നാ കിട്ടിയെന്നാ ചോദിച്ചേ? അല്ലെ, ഇതിന് ബുക്ക് ഇതൊന്നും ചോദിക്കരുത്, ഇതിന്റെ ഒരു ചരിത്രം ഉണ്ട്. ഏതായിരുന്നു പണ്ടൊരു, അതിന്റെ മുന്നേ രാജാവ് കുറെ ആനകളൊക്കെ ആയിട്ട് കാബയെ ആക്രമിച്ച് ധരിപ്പണം. ഇനിയൊന്നിർത്തു മനുഷ്യ, ഇനിയൊന്ന് നിർത്തു, ഞാൻ അങ്ങ് തെളിവ് പറഞ്ഞു തരാം. എന്റെ പൊന്നു സുഹൃത്തെ, ഇസ്ലാമിന് മുമ്പ് അള്ളാഹുവിന് അല്ലായിരുന്നു പ്രാധാന്യം, ഹുബലിനായിരുന്നു പ്രാധാന്യം. തെളിവ് വേണോ? ഞാൻ പേര് ആദ്യമായിട്ട്. അയ്യോ, സഹീഹായ ഹദീസും ഉണ്ട്, സീറയുണ്ട്, എല്ലാം കൂടെ ഞാൻ എടുത്തിട്ട് അലക്കട്ടെ. ഇപ്പം അല്ല, സീറിയ ഹദീസ് ഒന്നും ദൈവവചനം ആ റെഫറൻസ് ഒന്ന് വായിച്ചു കൊടുത്തേ പുള്ളി, അത് എഴുതി എടുക്കും. ക്യാപ്റ്റനെ ആ പേനയും പെൻസിലും ഒന്ന് എടുത്തേ. നിങ്ങൾ ഈ പേനയും പെൻസിലും എടുക്ക്, ക്യാപ്റ്റനെ ആ പേനയും പെൻസിലും എടുക്ക്. ആൾക്കാർ മനുഷ്യന്മാർ എഴുതിയ ക്യാപ്റ്റനെ ആ പേനയും പെൻസിലും എടുക്ക്. മനുഷ്യന്മാർ എഴുതിയ ചരിത്രമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് സഹീഹായ ഹദീസിന്റെ കാര്യമാണ് കേട്ടോ. സഹീഹായ ഹദീസ് ദൈവവചനം അല്ല ബ്രദറെ? അപ്പൊ താങ്കൾ ഖുറാനിസ്റ്റ് ആണോ? അല്ല, ഞാൻ ഈ ദൈവങ്ങളെ ഒരുപാട്, ഞാൻ ചോദിച്ചത് ഖുറാനിസ്റ്റ് ആണോ താങ്കൾ? ഖുറാനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നാ താങ്കൾക്ക് അറിയാവോ? അല്ല, ദൈവവചനങ്ങള് ഖുറാനിസ്റ്റ് എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് എന്നാന്നറിയാവോ? അതല്ലേ ഖുറാനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നാ? ഞാനൊരു ഖുറാനിസ്റ്റ് ആണെന്ന് വെച്ചപ്പോ ഞാൻ ഒരു മനുഷ്യനാണ്, എന്നതാന്ന് പറഞ്ഞു. ഖുറാനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നതാ? എന്താണ് എനിക്കറിയില്ല. പിന്നെ അള്ളാഹുവിന്റെ വചന ദൈവവചനവും ഒക്കെ തള്ളാതെ ഖുറാൻ മുഹമ്മദ് പടച്ചുണ്ടാക്കിയ അള്ളാഹുവിന്റെ വചനമായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. ഇനി ഖുറാനിൽ മാത്രം വിശ്വസിക്കുന്നവരെയാണ് ഖുറാനിസ്റ്റ് എന്ന് പറയുന്നത്. ഖുറാനിൽ മാത്രം വിശ്വസിക്കുന്നവർ ഖുറാനിൽ മാത്രമേ താങ്കൾ വിശ്വസിക്കത്തുള്ളോ? അല്ല, ഞാൻ ദൈവവചനങ്ങൾ ഇവിടെ ഉണ്ടോ അതിലൊക്കെ വിശ്വസിക്കും. ഓക്കെ, താങ്കൾ ഹദീസ് ദൈവവചനായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ലേ, അംഗീകരിച്ചിട്ടില്ല. ഇല്ല ഇല്ല. എന്നാ അഞ്ചു നേരം നിസ്കാരം താങ്കൾ ഖുറാനിൽ നിന്ന് കാണിച്ചു തന്നെ, ഏതെങ്കിലും ദൈവവചനത്തിൽ നിന്ന് കാണിച്ചു തന്നെ. അല്ല, ഞാൻ നിസ്കരിക്കാറില്ല ബ്രദറെ. പിന്നെ താങ്കൾ ഇസ്ലാം വിശ്വാസി തന്നെയാണോ? ഞാൻ വിശ്വാസിയല്ലേ, വിശ്വാസം എന്ന് പറയുന്ന കർമ്മങ്ങൾ ചെയ്യണമല്ലോ ദൈവത്തിന് വിശ്വാസം. അടിച്ച ബ്രാൻഡിന്റെ പേര് അല്ല, ബ്രാൻഡിന്റെ അടിച്ച സാധനത്തിന്റെ പേര് വീട് താഴെപ്പേരി മേലിലേക്ക് വിളിച്ച് കയറ്റിട്ട് എന്തോ അറിയത്തില്ല, കൊടച്ചക്കറോ അറിയത്തില്ല എന്നും പറഞ്ഞ് മേലിലേക്ക് വിളിച്ച് കയറ്റിട്ട്. അവങ്ങൾക്ക് അത്രയുമേ നോളജ് ഉള്ളൂ. ഒരു മിനിറ്റ്, ഈ സംഭവം ഓർത്തോണത് ഇവൻ ഇവൻ പരസ്യമായിട്ട് പറഞ്ഞു ഹദീസ് അംഗീകരിക്കുന്നില്ല. ഹദീസ് ദൈവവചനം, ഹദീസ് ദൈവവചനമല്ല. ഞാൻ ഹദീസ് മാത്രമേ പുള്ളി അംഗീകരിക്കൂ, അല്ല ഖുറാൻ മാത്രമേ പുള്ളി അംഗീകരിക്കുന്നുള്ളൂ. ഖുറാൻ മാത്രമല്ല, ദൈവവചനങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ അംഗീകരിക്കുമെന്ന് പറഞ്ഞു. ഹദീസ് ദൈവവചനം അല്ലെന്ന് താങ്കൾ സംഭവിച്ചു. അഞ്ചു നേരം നിസ്കരിക്കുന്നു അവൻ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ എല്ലാം പുള്ളി പറഞ്ഞു കേട്ടല്ലോ, ഇതെല്ലാം കേട്ടോ. ഇനി ഏത് റൂമിൽ വന്നാലും ക്യാപ്റ്റനെ ഓർത്തു വെച്ചോ, ഇതും കൂടെ ഓർത്തു വെച്ചോ, ഇത് എടുത്തിട്ട് അങ്ങ് വരും. ക്യാപ്റ്റൻ ആദ്യമേ മുഹൂർത്തതായി. ക്യാപ്റ്റൻ ആദ്യം പറഞ്ഞ ഞാന് എന്തുവാ സെബാസ്റ്റ്യൻ പുല്ലക്കലിന്റെ ആരാധകനാണ്. അപ്പൊ ആരൊക്കെ ആരാധിക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ആ അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എത്ര ദൈവങ്ങളെയാണ് പുള്ളി ആരാധിക്കുന്നത്? പച്ച ഷിർക്ക്.
എന്തൊക്കെ വേളമായിരുന്നു. മലപ്പുറം കത്തി അമ്പും പില്ലും പോമ്പും എന്തിയാ. നബീൽ, നബീലിനെ ആരെങ്കിലും ഫോളോ ചെയ്യുന്ന നബീലിനെ ഒന്ന് പിൻ ചെയ്യേ. നബീലിന്റെ എന്താ വിവരക്കേടുകൾ നമുക്ക്. ഖുറാൻ എന്ന് കേൾക്കുമ്പോഴേ ചില ഓടണം നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് എന്ന് പറയുന്ന സാധാരണ ചില ഇതൊക്കെ ഇന്നത് കേട്ടാൽ തിളക്കണം ചോര ചരമ്പോൾ. പക്ഷെ നബീലിനെ സംബന്ധിച്ച് ഖുറാൻ എന്ന് കേട്ടാൽ ഓടണം നമ്മൾ പല വിഷയത്തിലേക്ക്. ആ ടൈപ്പ്